മഹത്തായ ഹനഫി പണ്ഡിതൻ, ഹനഫി മദ്ഹബിന്റെ പണ്ഡിതനാണ്. അദ്ദേഹം വലിയ ഹോൾസെയിൽ തുണി വ്യാപാരിയായിരുന്നു. ഹോൾസെയിൽ തുണി വ്യാപാരി, കടയിൽ ഇരിക്കുമ്പോ ഒരുമാതിരി പന്ന വസ്ത്രമൊക്കെ ധരിച്ചിട്ടിരിക്കും കടയില്. അപ്പൊ ആളൊക്കെ ചോദിച്ചു, അല്ല ഈ കസ്റ്റമർ ഒക്കെ വരേണ്ടത്, നിങ്ങൾ എന്താ ഈ മോശം വസ്ത്രം? ഇത് പിശാജ് ഇറങ്ങുന്ന സ്ഥലമാ, അതുകൊണ്ട് പിശാജിനെ തൃപ്തിപ്പെടുത്തേണ്ട ഇത് മതി. പള്ളിയിലേക്ക് വരുമ്പോൾ ഏറ്റവും കൂടുതൽ വിലപിടിപ്പുള്ള വസ്ത്രം ധരിച്ചു കൊണ്ടുവരും. ഒരാൾ ചോദിച്ചു, അല്ലയോ മഹാനവരുകളെ, കസ്റ്റമറിനെ കാണിക്കാൻ നിങ്ങൾ മോശമായ വസ്ത്രവും ആരും കാണാത്ത പള്ളിയിലേക്ക് നിങ്ങൾ വിലപിടിപ്പുള്ള വസ്ത്രവും, എന്താ ഇത്? ബഹുമാനപ്പെട്ട അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുള്ള പറഞ്ഞത്, ആരും കാണില്ല എന്നാ വിചാരിച്ചത്, പള്ളി ആരുടെ പള്ളി നമ്മൾ പോകുന്നത്? പള്ളി എന്താണ്, പള്ളിയിൽ ആരാ ഉള്ളത് നിങ്ങൾക്ക് അറിയില്ലേ? രാജാതിരാജൻ, ലോകത്തിന്റെ ദിവരാശക്തി, എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച തമ്പുരാൻ, ആകാശഭൂമികളെ മുഴുവനും നിയന്ത്രിക്കുന്ന തമ്പുരാൻ, ആ പടച്ച തമ്പുരാൻ നമ്മളെ വീക്ഷിക്കുന്നുണ്ട്. കൈകെട്ടി അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് കരങ്ങൾ ഉയർത്തിക്കൊണ്ട് പടച്ചവന്റെ ദർബാറിലേക്ക് പ്രതിജ്ഞയർപ്പിച്ച് കൈകൾ കെട്ടി നിൽക്കുന്ന നിന്നെ സസൂക്ഷ്മം വീക്ഷിക്കുന്നവനാണ് അവൻ. നീ ഉടുത്തുകൊണ്ടുവരുന്ന കൂറക്കൈ കാണുന്നവനാണ് അവൻ. നല്ല വസ്ത്രമാണോ ധരിച്ചു പള്ളിയിൽ വരുന്നത്? അതല്ല മോശമായ രാത്രി നീ ധരിച്ചുകൊണ്ട് കിടന്ന ആ പന്ന കൈലിയും ഉടുത്തുകൊണ്ടാണോ സുബഹിക്ക് വരുന്നത്? അത്ര പൂശിക്കൊണ്ടാണോ വരുന്നത്? പല്ല് വെച്ചുകൊണ്ടാണോ വരുന്നത്? ഇതെല്ലാം അല്ലാഹു സസൂക്ഷ്മം വീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് എന്റെ യജമാൻ എന്റെ മുന്നിലേക്ക് പോകുമ്പോൾ കൂറ തുണിയും ധരിച്ചുകൊണ്ട് പോകാൻ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ഏറ്റവും വിലപിടിപ്പുള്ള വസ്ത്രം കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതാണ് സഹോദരങ്ങളെ, വിലപിടിച്ച വസ്ത്രവുമായി ഞാൻ പള്ളിയിലേക്ക് വരുന്നത്. മഹാനായ അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മഹുള്ള. അതുകൊണ്ട് എന്റെ സഹോദരങ്ങളെ, ദയവചെയ്ത് ഇനിയെങ്കിലും നിങ്ങൾ പള്ളിയിൽ വരുമ്പോ കൈലി ഒന്നും കൊടുക്കാതെ ഒരു വെള്ള വസ്ത്രം ധരിച്ചുകൊണ്ട് വരണേ. ഒരു ഹദീസോടെ പറഞ്ഞെടുത്ത് വിഷയത്തിൽ കിടക്കാം. ഖാല നബിയ്യ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ കളവന്മാർക്ക് കൊടുത്തോണ്ടിരുമ്പോ ചിലപ്പോ ശരിയാ, കഴുകി കൊടുക്കാൻ ആരുമില്ല, എന്ത് ചെയ്യും? അതുകൊണ്ട് ഒരെണ്ണം കഴുകി വെള്ളിയാഴ്ചത്തേക്ക് വേണ്ടി മാത്രം മടക്കി വെച്ചേക്കും. മരുമോള് കഴുകി കൊടുക്കുവോ? പെമ്മക്കൾ, ഇന്നത്തെ പെമ്മക്കൾ കഴുകി കൊടുക്കുവോ? അതുകൊണ്ട് അതുങ്ങൾക്ക് കഴുകാൻ വല്ലതും പറ്റുമോ? ആകെ ഡിസ്ക് മൊത്തം പോയി കിടക്കുകയാണ്. ഒരു ഒന്ന് കുത്തിപ്പിഴിയാൻ വേണ്ടി കുനിഞ്ഞാൽ അതോടുകൂടി അവിടെ വളഞ്ഞു വീണാ പിന്നെ തീർന്നു. അതുകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ഒരു കൈലി ഉടുത്തുകൊണ്ട് വരല്, ഇനിയിപ്പോ അത് ഹറാമോ അതത്ര അങ്ങോട്ട് മോശക്കാരാണെന്നോ ആണോ അതിന്റെ അർത്ഥം? അല്ല, അള്ളാന്റെ കല്യാണ വീട്ടിൽ നിങ്ങൾ കയ്യിലെടുത്തോണ്ട് പോവോ? ആ പോട്ടെ, കല്യാണ വീട്ടിൽ കയ്യിലെടുത്തോണ്ട് പോവോ? പോട്ടെ, മാർക്കറ്റ് കയ്യിലെടുത്തോണ്ട് പോവോ? സുഹൃത്തുക്കളെ, ജനങ്ങളുടെ മധ്യത്തിലേക്ക് ഇറങ്ങി പോകുമ്പോ നമ്മൾ കയ്യിലെടുത്തുകൊണ്ട് പോവോ? അപ്പൊ അത്രയും വില പോലും ഇല്ലേ അള്ളാക്ക്? അള്ളാക്ക് അത്രയും വില പോലും ഇല്ലേ? ഈ കൈലി എടുത്തോണ്ട് കല്യാണത്തിന് പോവൂല, മരിച്ച വീട്ടിൽ പോവൂല, യാത്ര ചെയ്യൂല. പക്ഷെ അള്ളാന്റെ അടുക്കൽ വരുമ്പോ ഒരുമാതിരി കീറിയ ട്രൗസർ ഇട്ടുകൊണ്ട് വരണത്, ഇതെന്ത് വൃത്തികേട്! അപ്പൊ കല്യാണ വീട്ടിലുള്ള ജനങ്ങളുടെ വില പോലും അള്ളാക്കില്ല എന്നർത്ഥം. നഊദു ബില്ലാ, അല്ലാഹ് കാക്കട്ടെ. യാ ബനീ ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, ഓരോ നമസ്കാര വേളയിലും നിങ്ങളുടെ വസ്ത്രങ്ങളെ നിങ്ങൾ നന്നാക്കിൻ, ശുദ്ധിയാക്കിൻ, നല്ല വസ്ത്രം ധരിക്കിൻ. അതാണ് ഖാല നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്, ഇൽബസൂ ഇൽബസൂ സിയാബൽ ബീദ് ഫഇന്നഹാ അത്ഹറു വഅത്യബു വകഫ്നു ഫീഹാ മൗതാകും. നിങ്ങൾ വെള്ള വസ്ത്രം ധരിക്കുമെൻ, വെള്ള വസ്ത്രം ധരിക്കുമെൻ, വെള്ള വസ്ത്രമാണ് ബർക്കത്തുള്ള വസ്ത്രം, അത് ശുദ്ധിയുള്ളതാണ്, വൃത്തിയുള്ളതാണ്. വകഫ്നു ഫീഹാ മൗതാകും, നിങ്ങളുടെ ജനാസ നിങ്ങളുടെ മയ്യത്ത് ആ വെള്ള തുണിയിൽ നിങ്ങൾ പൊതിയണേ. അത് നമ്മൾ കേൾക്കും, അത് ഉറപ്പാ ആ കാര്യം. ഇനി വാപ്പിച്ച ഏത് ചൈന സിൽക്കിന്റെ വസ്ത്രം ഇട്ടുകൊണ്ട് നടന്നാലും വാപ്പ മരിച്ചു കഴിഞ്ഞാല് കേവലം 21 രൂപ 50 പൈസ വിലയുള്ള കീറിയാല് പൊടി പറക്കുന്ന ആ വെള്ള തുണിയിലായിരിക്കും വാപ്പാടെ മയ്യത്ത് പൊതിയുക. അവിടെ റസൂലുള്ളാന്റെ വാക്ക് കേൾക്കും മരിക്കുമ്പോ. ജീവിച്ചിരിക്കുമ്പോ എന്താ കേൾക്കാത്തത്? ജീവിച്ചിരിക്കുമ്പോ റസൂലുള്ളാന്റെ വാക്ക് കേൾക്കണമെന്ന് നമ്മൾ പറയുന്നതാണ് ഇപ്പൊ ഈ കുഴപ്പം. ജീവിച്ചിരിക്കുമ്പോ റസൂലുള്ളാഹുടെ വാക്ക് നിങ്ങൾ കേൾക്കണം, എന്നാ മരിച്ചു കഴിഞ്ഞാൽ അവിടെ വേറെ സഹായം നിങ്ങൾക്കുണ്ടാകും എന്ന് പറഞ്ഞാൽ പ്രശ്നമായി, മരിച്ചു കഴിഞ്ഞാൽ പ്രശ്നമില്ല പിന്നെ ഒന്നും. അതുകൊണ്ട് വെള്ള വസ്ത്രം ധരിക്കൻ, ജീവിച്ചിരിക്കുമ്പോഴും ധരിക്കൻ, മരിക്കുമ്പോഴും ധരിക്കൻ. അല്ലാഹു അമൽ ചെയ്യാൻ തൗഫീഖ് നൽകുമാറാകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന വിഷയം സിവാക്ക്, മിസ്വാക്ക് ചെയ്യുക, നബിമാ പ്രവാചകന്മാരുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. നബിമാരുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ്. നാലാമത്തെ കാര്യം നിക്കാഹ്, കല്യാണം കഴിക്കൽ. കല്യാണം കഴിക്കൽ നബിമാരുടെ സുന്നത്തിൽപ്പെട്ട കാര്യമാണ്.
അതാണ് അന്നികാഹു മിൻ സുന്നതി, നികാഹ് എന്റെ സുന്നത്താണ്. മൻ അറാദ അയ്യൽ ഖല്ലാഹ ത്വാഹിറൻ മുതഹിറ ഫൽയതസവ്വജ്, പരിശുദ്ധ മനസ്സോടുകൂടി അള്ളാന്റെ ദർബാറിലേക്ക് പോകണമെന്ന് ആർക്കെങ്കിലും ആഗ്രഹമുണ്ടോ, ഫല്യ തസവ്വജ്, അവൻ വിവാഹം കഴിച്ചു കൊള്ളട്ടെ. നല്ല മനസ്സോടെ അള്ളാന്റെ അടുക്കലേക്ക് പോകണമെങ്കിൽ, ശുദ്ധ മനസ്സോടുകൂടി അള്ളാന്റെ അടുക്കലേക്ക് പോകണമെന്ന് ആഗ്രഹമുണ്ടോ, വിവാഹം കഴിച്ചോ, വിവാഹം കഴിച്ചോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും നബിതങ്ങൾക്ക് പുറത്തു കൊടുത്തിരിക്കുകയാണ്. നബിതങ്ങൾ എത്രയോ ഉന്നതനായ വ്യക്തിത്വം, ആ വ്യക്തിത്വത്തിന്റെ ഉടമയാണ്. നമുക്കും ആ ഒരു പദവിയിലേക്ക് എത്തിപ്പെടണമല്ലോ. അതുകൊണ്ട് മൂന്ന് കൂട്ടർ തീരുമാനിക്കുകയാണ്. മൂന്ന് പേരുടെ സംഘത്തിലെ നബിതങ്ങളുടെ പത്നിമാരുടെ ഭവനത്തിലേക്ക് പോവുകയാണ്. എന്തിനാണ്? യസ്അലൂന ഇബാദത്തുൻ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് ചോദിക്കാൻ വേണ്ടി. നബിതങ്ങളുടെ ആരാധനാ ക്രമങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു എന്ന് ചോദിച്ചിട്ട് നമുക്കും കൂടി അമൽ ചെയ്യാമല്ലോ എന്ന ഉദ്ദേശ ലക്ഷ്യത്തോടുകൂടി ഈ മൂന്ന് പേർ ആയിഷ ബിബി റളിയല്ലാഹു അൻഹ അടക്കമുള്ള സഹാബത്തുകളുടെ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളുടെ വീടിനെ ലക്ഷ്യമിട്ട് പോയി. നബിതങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് അവർ ചോദിച്ചു. നബിതങ്ങളുടെ ഇബാദത്തിനെ കുറിച്ച് ചോദിച്ചപ്പോൾ പറയപ്പെട്ടു, നബിതങ്ങളുടെ ഇബാദത്ത് ഭയങ്കരമാണ്, നിങ്ങളെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റൂല, അത് ഭയങ്കരം തന്നെ. ഉടനെ ഇവർ മൂന്നുപേരും കൂടെ തീരുമാനിച്ചു, നബിതങ്ങളിൽ നിന്ന് നമ്മൾ എത്രയോ ദൂരമാണ്. നബിയുടെ മുമ്പും പിമ്പുമുള്ള സകലമാന പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുത്തിരിക്കുന്നു. നബിതങ്ങളുടെ കൂട്ടത്തിൽ ആ പദവിയിലെത്താൻ നമുക്ക് കഴിയില്ല. അതുകൊണ്ട് നമുക്കൊരു തീരുമാനമെടുക്കാം. വഖാല അഹദുഹും, അവരിൽപ്പെട്ട ഒരാൾ ഒരു തീരുമാനമെടുത്തിട്ട് പറയുകയാണ്, അമ്മാ ഫനൗസല്ലി ഫലം മർഖുദു, ഞാൻ ഇനി ഉറങ്ങുന്നേ ഇല്ല, ഞാൻ ഇനി നിസ്കരിക്കാൻ തുടങ്ങാൻ പോവാ, എനിക്ക് ഉറക്കം വേണ്ട. കാരണം എന്താ? നബിതങ്ങളുടെ പദവി വലുത്, ആ ഒരു ദർജയിൽ അവിടെ എത്തിപ്പെടണമെങ്കിൽ എനിക്ക് ഉറങ്ങിക്കൊണ്ടിരുന്നാ പറ്റൂല. അതുകൊണ്ട് ഞാൻ ഇനി ഉറക്കമൊക്കെ ഒഴിവാക്കിയിട്ട് നമസ്കരിക്കാൻ തുടങ്ങാൻ പോവുകയാണ്. വഖാല അല്ലാഹു, മറ്റേയാൾ പറഞ്ഞു, ഞാൻ ഇനി കാലം മൊത്തം നോമ്പ് വയ്ക്കാൻ പോവാ, ഞാൻ ഇനി നോമ്പും വിടുന്ന പ്രശ്നമേ ഇല്ല, സ്വർഗത്തിൽ പോണം. ഞാൻ ഇനി നോമ്പ് വയ്ക്കുന്ന നോമ്പ് വിടുന്ന പ്രശ്നമേ ഇല്ല, എപ്പോഴും ഞാൻ ഇനി നോമ്പ് പൂർണ്ണമായിട്ട് നോമ്പ് പിടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ആള് പറയുകയാണ്, ഞാൻ ഇനി വിവാഹം കഴിക്കുകയില്ല, ഞാൻ വിവാഹം കഴിക്കുകയില്ല, ഞാൻ സ്ത്രീകളെ ഒഴിവാക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഞാൻ വിവാഹം കഴിക്കുകയില്ല, സ്ത്രീകളെ ഞാൻ പൂർണ്ണമായിട്ട് ഞാൻ ഒഴിവാക്കാൻ തീരുമാനിച്ചു. ഇത് കേട്ടുകൊണ്ട് ജാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിതങ്ങൾ അവരുടെ ഇടയിലേക്ക് കടന്നു വന്നുകൊണ്ട് ഖാല ചോദിക്കുകയാണ്, അൻതുമുല്ലദീന ഖുൽതും കദാവ കദാ, നിങ്ങളാണോ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, ഞാൻ ഇനി കല്യാണം കഴിക്കൂല, ഞാൻ ഇനി ഉറങ്ങൂല, ഞാൻ ഇനി നോമ്പ് വിടൂല എന്നൊക്കെ നിങ്ങളാണോ പറഞ്ഞത്? ഖാലൂ നഅം, അതേ നബിയേ, ഞങ്ങളാണ് പറഞ്ഞത് എങ്കിൽ, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് എങ്കിൽ കേട്ടോ, അമാ വല്ലാഹി, അറിഞ്ഞോ, അല്ലാഹു ആണ് സത്യം, ഇന്നീ ലഖ്ഷാകും ലില്ലാ വാതഖാകും ലഹു, ഏറ്റവും കൂടുതൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നത് ഞാനാണ് ഞാനാണ് ഞാനാണ്, നിങ്ങളൊന്നുമല്ല, നിങ്ങളെക്കാൾ ഏറ്റവും കൂടുതൽ പതിന്മടങ്ങ് പതിന്മടങ്ങ് ഞാനാണ് അല്ലാഹുവിനെ ഭയപ്പെടുന്നത്. വലാക്കിന്നി, പക്ഷേ ഞാൻ, അസൂമു, നോമ്പ് പിടിക്കുന്നു, വാഫ്തിറു, ഞാൻ നോമ്പ് വിടുന്നു, വൗസല്ലി, ഞാൻ നമസ്കരിക്കുന്നു, വാർഖുദു, ഞാൻ ഉറങ്ങുന്നു, വാതസവ്വജുന്നിസാ, ഞാൻ വിവാഹം കഴിക്കുന്നു, വിവാഹം കഴിക്കുന്നു. ഫമൻ റഗിബ സുന്നതി, ആരൊരാൾ എന്റെ ഐച്ഛികത്തിൽ നിന്ന് പിന്മാറുന്നുവോ, വിവാഹം കഴിക്കാതെ ഒഴിവാകുന്നുവോ, ഫലൈസ മിന്നി, എന്റെ മില്ലത്തിൽ പെട്ടവനല്ല, എന്റെ സമുദായത്തിൽ പെട്ടവനല്ല. തീർന്ന
ഇത്രയും നമസ്കാരവും ഇബാദത്തും നോമ്പും എല്ലാം അമലുകളും ചെയ്യുന്ന നബിതങ്ങൾ പറയുകയാണ്, ഞാൻ ഇതൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്, പക്ഷെ ഞാൻ കല്യാണം കഴിക്കുന്നു, അതുകൊണ്ട് നിങ്ങൾ എന്നെ ഈ മാർഗത്തിൽ നിന്ന് എന്റെ മാർഗത്തെ അംഗീകരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കണം, ഇല്ല എങ്കിൽ നിങ്ങൾ വിവാഹം കഴിക്കണ്ട. ഫമൻ റഗിബ അൻ സുന്നതി ഫലൈസ മിന്നി, എന്റെ നിക്കാഹ് എന്റെ ഈ ഐച്ഛികത്തിൽ നിന്ന് നിങ്ങൾ ഒഴിവായാൽ അവൻ എന്റെ സുന്നത്തിനെ ഹയാത്താക്കാത്തവനാണ്. നഊദു ബില്ലാഹ് ആകട്ടെ. അപ്പൊ അതുകൊണ്ട് കല്യാണം കഴിക്കൽ നിർബന്ധമായ ഒരു കടമയാണെന്ന് മനസ്സിലാക്കിക്കോ. ഇനി വെച്ച് നീട്ടണ്ട, ഇത്ര നാളും അറിയാതെയൊക്കെ സംഭവിച്ചു പോയി, എത്രയും പെട്ടെന്ന് നാളെ തന്നെ പോയി കാര്യങ്ങൾ നടത്താനുള്ള തീരുമാനത്തിലേക്ക് വേണ്ടി എല്ലാവരും ഒരു പ്രതിജ്ഞയോടെ വേണം പോകാൻ. എന്താ പ്രശ്നം? പുലൂസ് മാഫി എന്ന അള്ളാഹ് പറയാണ്, നിനക്ക് ഞാൻ പുലൂസ് വരാം, നിങ്ങൾ ഇനി പെണ്ണെട്ടിക്കോ. منكم والصالحين من عبادكم وإمائكم إن يكونوا فقراء يغنهم الله من فضله والله واسع عليم. അല്ലാഹു തആല പറയുകയാണ് ഇവിടെ, നിങ്ങളിൽപ്പെട്ട അള്ളാഹുവിന്റെ അടിമകളിൽ നിന്ന് സുഹൃതവാന്മാരും സുഹൃതവതികളും സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളുമായ അടിമകളിൽ നിന്നും സ്വതന്ത്രരിൽ നിന്നുമുള്ളവരെ തെരഞ്ഞുപിടിച്ചുകൊണ്ട് നിങ്ങൾ വിവാഹം കഴിക്കാൻ ആഹ്വാനം ചെയ്യണം, പ്രചോദനം ചെയ്യണം, കല്യാണം